ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഒരുപാട് പണിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പലർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, കാരണം മാവ് കുഴയ്ക്കണം, പരത്തണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് മുട്ടയാണ്. അപ്പോൾ രണ്ട് മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം മുട്ട എടുക്കാൻ കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് വല്ലതും നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു സ്പൂൺ വെച്ച് മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. പക്ഷെ ടേസ്റ്റ് മൈദയ്ക്ക് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് മൈദ വെച്ച് ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ചൂട് പാലോ തണുത്ത പാലോ ഒന്നും അല്ല കേട്ടോ, നോർമൽ പാല്. തിളപ്പിച്ചാറിയ പാലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ തണുപ്പൊന്നും ഉണ്ടാവരുത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതോ ചൂട് പാലോ ആവരുത് കേട്ടോ, നോർമൽ പാലാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നല്ലപോലെ കട്ടയൊക്കെ ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കംപ്ലീറ്റ് പാലും ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ട ഒട്ടും ഉണ്ടാവരുത്, നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഈ ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും. അത് കറക്റ്റായിട്ട് അളന്നെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല കേട്ടോ. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ഒരുപാട് ചൂടാവരുത്, ചെറിയ ഒരു ചൂട് മതി. ഒന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒരുപാട് അങ്ങ് ഒഴിച്ച് കട്ടിയാക്കി എടുക്കരുത്, കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ദാ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ മാവ് നമ്മൾ സ്പൂൺ കൊണ്ട് പരത്തിയെടുക്കത്തില്ല. എന്നിട്ട് കണ്ടോ, ചെറുതായിട്ട് ബബിൾസ് പോലെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ബബിൾസ് വന്ന് കഴിയുമ്പോൾ വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുത്ത് വേണം ചെയ്യാൻ. എന്നാൽ ഒരുപാട് അങ്ങ് ചൂട് കൂട്ടരുത്, കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിലും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ കണ്ടോ അത് പൊങ്ങി വരുന്നുണ്ട്, നന്നായിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് നേരം ഒരു സൈഡിൽ തന്നെ ഒരുപാട് നേരം ഇടരുത്, പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പം കറക്റ്റ് നല്ലൊരു അളവിൽ കിട്ടും. ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഒരേ സമയത്ത് ഒത്തിരി നേരം ഒരു സൈഡിൽ തന്നെ ഇട്ടേക്കരുത്, തിരിച്ചു മറിച്ചും. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് വീണ്ടും എണ്ണയിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാവ് ഒരുപാട് ഒഴിക്കരുത്. നല്ല നൈസായിട്ട് വേണം അത് കിട്ടാൻ. ഓവർ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോവും. അപ്പോൾ ഈ സൈഡൊന്നും ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ചുകൂടി ഒന്ന്. നമ്മുടെ ലോ ഫ്ലെയിമിൽ നിന്നും കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഈ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടി വയ്ക്കാം. വയ്ക്കുക കണ്ടോ, നല്ല സോഫ്റ്റാണ്. തൊടുമ്പം തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരും കണ്ടോ. ഇത് ശരിക്കും കറി പോലും വേണ്ട, അത്ര ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ.
ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടാവും. നല്ല സോഫ്റ്റാണ്, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്നും കൂടെ ഒന്നായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ ശരിക്കും ആ തവി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് മറിച്ചിടുക, എന്നിട്ട് അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഫുൾക്ക അങ്ങനെ വരില്ലേ പൊങ്ങി, അതുപോലെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടുത്തെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടൂ. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.